നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബ്രാഹ്മണ വോട്ടുകൾ ലക്ഷ്യമിട്ട വമ്പൻ പദ്ധതി പ്രഖ്യാപിച്ച് മഹാരാഷ്ട്രയിലെ മഹായുധി സർക്കാർ സംസ്ഥാനത്തെ ബ്രാഹ്മണ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കായി പരശുറാം ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷനിൽ നിർധരായ ബ്രാഹ്മണരെ സഹായിക്കാൻ അൻപത് കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് ഉണ്ടാകും നിലവിൽ ബ്രാഹ്മണ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന്റെ കോട്ടയിൽ മാത്രമാണ് സഹായം ലഭിക്കുന്നത് മറാത്തുകൾക്കും ഒ ബി സികൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമായി സർക്കാർ നടപ്പാക്കുന്ന സാമൂഹിക ഉന്നമനത്തിനുള്ള നടപടികൾക്കിടെ ബ്രാഹ്മണ സമുദായത്തിലെ പിന്നോക്കക്കാർ അവഗണിക്കപ്പെട്ടു എന്ന് ഒരു വിഭാഗമാളുകൾ ആശങ്കയറിയിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ സമൂഹത്തിന്റെ സ്ഥിരം പിന്തുണ ബിജെപിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം മുക്ത തിലകിന്റെ മരണത്തെ തുടർന്ന് നടന്ന പൂനെയിലെ കസ്ബ ഉപതിരഞ്ഞെടുപ്പിൽ തിലകിന്റെ കുടുംബാംഗങ്ങൾക്കോ മറ്റേതെങ്കിലും ബ്രാഹ്മണനോ ടിക്കറ്റ് നൽകാതെ ഹേമന്ത് ദസാനയ്ക്കാണ് അവസരം നൽകിയത് ഇതിൽ ബ്രാഹ്മണ സമൂഹം അതൃപ്തരായിരുന്നു ഇതിന്റെ ഫലമായി ഇരുപത്തിയെട്ട് വർഷത്തിനു ശേഷം ബി ജെ പിക്ക് ഈ സീറ്റ് നഷ്ടപ്പെടുകയും കോൺഗ്രസിന്റെ രവീന്ദ്ര ദഖേക്കർ വിജയിക്കുകയും ചെയ്തു അതേസമയം പരശുറാം ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരണം സ്വാഗതാർഹമായ നടപടിയാണെന്ന് നിലവിലെ പാർലയിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ പരാഗ് അൽവാൻ പറഞ്ഞു വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് സഹായം ലഭിക്കണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു കണ്ടീവാലി ഈസ്റ്റിൽ നിന്നുള്ള എം എൽ എ അതുൽ ഭട്കൽഖറും ഇത് സ്വാഗതം ചെയ്തു സ്കോളർഷിപ്പുകളുണ്ട് പക്ഷേ അത് പര്യാപ്തമല്ല യോഗ്യരും പാവപ്പെട്ടവരുമായ ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്കുള്ള ഈ സ്ഥാപനം ഒരു നല്ല നീക്കമാണ് എല്ലാ സമുദായങ്ങളെയും കുറിച്ച് സർക്കാർ ചിന്തിക്കുന്നു എന്നത് നല്ലതാണെന്നാണ് അതുൽ ഭട്ഖൽക്കർ പറഞ്ഞത് എന്നാൽ പദ്ധതി നടത്തിപ്പിൽ സംശയം പ്രകടിപ്പിച്ച് ബ്രാഹ്മണ മഹാസംഘത്തിലെ ആനന്ദ്ധവേ രംഗത്തുവന്നു സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും അത്തരത്തിലുള്ള ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് സമാനമായ നിരവധി പ്രഖ്യാപനങ്ങൾ നേരത്തെ നടത്തിയിരുന്നു സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്താതെ ഫണ്ട് നൽകുകയും ഉദ്യോഗസ്ഥരെ ഉടൻ നിയമിക്കുകയും വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമേ തങ്ങൾ അവരെ വിശ്വസിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ സമൂഹത്തിലും ദരിദ്രരായ ആളുകൾ ഉണ്ടെന്നും അവരെ സഹായിക്കണമെന്നും ധവേ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ എല്ലാ ഇന്ത്യക്കാരുടെയും ബാങ്കിൽ നിക്ഷേപിക്കുമെന്ന് ബി ജെ പി പറഞ്ഞ പതിനഞ്ച് ലക്ഷം രൂപ പോലെയുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രം അല്ല ഇത് എന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും ആനന്ദ്ധവേ എടുത്തു പറയുന്നുണ്ട് ഏതായാലും ഇത്തവണ മഹാരാഷ്ട്ര ഒരംഗത്തിന് തന്നെ തയ്യാറെടുത്തിരിക്കുകയാണ് ഇനിയെല്ലാം കാത്തിരുന്നു കാണാം